സ്വാഗതം. ഞാനാണ് സ്ത്രീയിലേക്ക്. ഇപ്പം മാഡം പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്, നമ്മുടെ മൗലികമായ ചില അവകാശങ്ങളാണ് യാത്ര ചെയ്യാനുള്ളതും കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്സ് എന്നൊക്കെ ഉള്ള അവിടെ നിന്ന് നിൽക്കുമ്പോൾ തന്നെയും ഇത്തരത്തിലുള്ള അവകാശങ്ങളിലേക്കുള്ള കടന്നുകയറ്റമാണ് ഈ സദാചാര ഗുണ്ടായിസം എന്നൊക്കെ പറയുന്നത്. പലപ്പോഴും നമ്മൾ പല കേസസിലും റിപ്പോർട്ടുകളിലും കണ്ടിട്ടുള്ളതാണ് ഇത്തരത്തിൽ സദാചാര ഗുണ്ടായിസം നടത്തുകയും പിന്നീട് അതിൽ ഉൾപ്പെട്ടിട്ടുള്ള സ്ത്രീകളെ ലൈംഗികമായി ചൂഷണം ചെയ്യുകയും ചെയ്യുന്നത്. കാരണങ്ങൾ എന്ത് പലതും നമുക്ക് പറയാൻ പറ്റും. നമുക്ക് എങ്ങനെയാണ് ഇത് പ്രതിരോധിക്കാൻ സാധിക്കുക? അറ്റ്ലീസ്റ്റ് ആ വ്യക്തിക്ക്, ആ സ്ത്രീക്ക് അതെങ്ങനെ പ്രതിരോധിക്കാനാണ് സാധിക്കുന്നത്? ഒന്നാമത് തന്നെ നമ്മൾ നിയമപരിരക്ഷ എടുക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള ഒരു റീസൺ എന്ന് പറയുന്നത്. കാര്യം ഈ പറഞ്ഞ പോലെ വിക്ടിംസ് ആവുന്ന പലരും ഈ പറഞ്ഞ പോലെ ഇതിന് കംപ്ലയിൻറ്റ് ചെയ്യാനോ അങ്ങനെയൊന്നും മുന്നേക്ക് വരുന്നില്ല. കാര്യം എനിക്കതൊരു മാനക്കേടുണ്ടാക്കും, അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിന് അതൊരു മാനക്കേടുണ്ടാക്കും എന്നുള്ളൊരു ചിന്ത ഇവരുടെ മനസ്സിൽ എപ്പോഴും ഉണ്ട്. ഞാൻ തെറ്റുകാരിയാണെന്നുള്ളൊരു ചിന്തയുണ്ട്. പക്ഷെ അതല്ല ഒരിക്കലും വേണ്ടത്. ഈ പറഞ്ഞ ആളുകൾക്ക്, ഈ മനോവൈകൃതമുള്ള ആളുകളാണ് തെറ്റ് ചെയ്തിരിക്കുന്നത്. ആ ഒരു ചിന്തയോടുകൂടി വന്ന് നമ്മൾ ഇതിനെ പ്രതിരോധിക്കാൻ തയ്യാറായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിധിവരെ ഇത് നമുക്ക് അകറ്റി നിർത്താനായിട്ട് പറ്റും സമൂഹത്തിൽ നിന്ന് തന്നെ. കൂടുതലായിട്ടും ഈ പറഞ്ഞ പോലെ നിയമപരീക്ഷ എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും മെയിനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. പിന്നെ പ്രതികരിക്കുക എന്നുള്ളതും, നമ്മൾക്ക് ഏതൊരു സിറ്റുവേഷൻ ആയിക്കോട്ടെ നമ്മൾ ആ സിറ്റുവേഷനിൽ പ്രതികരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഒരു കാര്യം ആലോചിക്കുമായിരുന്നു. ഒരിക്കലും ജസ്റ്റിസ് ശ്രീ കമാൽ പക്ഷേടൊപ്പം ഒരു മീറ്റിങ്ങിൽ ഞാൻ പങ്കെടുക്കുകയോ ഒരു സെമിനാറിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഞങ്ങൾ ഇത്തരം കേസ് ആ സെമിനാറുമായി ബന്ധപ്പെട്ട് ഈ വിഷയങ്ങളൊക്കെ ഇങ്ങനെ അവതരിപ്പിച്ചപ്പം അദ്ദേഹം ചോദിച്ച വലിയ പ്രസക്തമായൊരു ചോദ്യമുണ്ട്, ഞാനതിപ്പോൾ ഇവിടെ ഓർക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, ഒരു പെൺകുട്ടി റേപ്പ് ചെയ്യപ്പെടുമ്പോൾ പലപ്പോഴും നമ്മൾ എന്തിനു നിങ്ങൾ മറച്ചു വെച്ചു, അല്ലെങ്കിൽ നിങ്ങൾ എന്തിനു പരാതി കൊടുത്തില്ല എന്നൊക്കെ നമ്മൾ ചോദിക്കും, കുട്ടികളോടൊക്കെ ചോദിക്കാറുണ്ട്, മാതാപിതാക്കളോടും ചോദിക്കാറുണ്ട്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞ ഒരു പ്രസക്തമായൊരു കാര്യം, ഇങ്ങനെ റേപ്പിന് വിധേയമായ അല്ലെങ്കിൽ ലൈംഗിക അതിക്രമത്തിന് വിധേയമായ ഒരു പെൺകുട്ടി, നമ്മൾ വലിയ ചർച്ച ചെയ്യും, നമ്മൾ സമരങ്ങൾ നടത്തും, എല്ലാവരും ആ വിഷയത്തിൽ ആ പെൺകുട്ടിക്ക് ഒപ്പം നിന്നുകൊണ്ട് ചർച്ച ചെയ്യും. പക്ഷേ ആ പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ ഈ ചർച്ച ചെയ്യപ്പെട്ട ഏത് വ്യക്തി തയ്യാറാകും, ഏത് വ്യക്തിയുടെ മകനെ കൊണ്ട് തയ്യാറാകാൻ ഈ പറയുന്ന ചർച്ച ചെയ്യപ്പെടുന്ന വ്യക്തികൾ തയ്യാറാകും? മറിച്ച് ആ ചെറുപ്പക്കാരൻ കുറച്ച് കഴിയുമ്പോൾ, ആൺകുട്ടികളല്ലേ സാരമില്ല ഇതൊക്കെ സംഭവിക്കാം എന്ന് പറഞ്ഞ് ആൺകുട്ടിക്ക് വിവാഹം നടക്കുന്നതിനൊരു ബുദ്ധിമുട്ടുമില്ല. അപ്പം ഒരു ആ പെൺകുട്ടിയെ ഈ സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെട്ട ആളുകൾ പോലും അവരുടെ മക്കളെ കൊണ്ട് കല്യാണം കഴിപ്പിക്കത്തില്ല എന്നുള്ളതാണ് വാസ്തവം എന്ന് അദ്ദേഹം ഒരു സെമിനാറിൽ പറഞ്ഞത് ഞാനിപ്പോൾ ഓർക്കുകയാണ്. അതുകൊണ്ടാണ് പലപ്പോഴും ഇവിടെ പറഞ്ഞിടക്ക് പെൺകുട്ടികൾ പലപ്പോഴും ഒതുങ്ങി ഒറ്റപ്പെടുത്തും, അവരെ കുടുംബത്തിലായാലും സമൂഹത്തിലായാലും ഒക്കെ ഒറ്റപ്പെടുത്താനുള്ള ഒരു ശ്രമം. അവിടെയാണ് നമ്മൾ സമൂഹം അവളോടൊപ്പം നിൽക്കേണ്ടത്. പലപ്പോഴും സ്ത്രീയുടെ ചാരിത്രത്തെ മാത്രമായിട്ട് അവളുടെ വ്യക്തിത്വത്തെ നമ്മൾ അങ്ങ് ഒതുക്കുകയാണ്. അവളുടെ തെറ്റിൽ അല്ലാതെ പോലും അതിന് ആദ്യമായിട്ടൊന്ന് സംഭവിച്ചാൽ അവളുടെ കൂടെ നിൽക്കാനുള്ള ആൾക്കാരുടെ എണ്ണം വളരെ കുറവാണ് പ്രായോഗിക തലത്തിൽ. ഞാൻ ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിൽ നിന്നൊരു സെക്ഷൽ ഹരാസ്മെന്റ് വരികയും ഞാൻ അതിനെതിരെ കംപ്ലയിന്റ് കൊടുക്കുകയും ചെയ്തു. ഇപ്പോഴും ഞാൻ 3-4 വർഷമായി ഞാൻ അതിനെതിരെ ഫൈറ്റും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കേസ് ഇപ്പോഴും കോടതിയിലാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ ഒരു കേസുമായിട്ട് ഞാൻ മുന്നോട്ട് പോയപ്പോൾ, പരാതിയുമായി മുന്നോട്ട് പോയപ്പോൾ, എന്നെ ഏറ്റവും പുറകിലോട്ട് പിടിച്ച് വലിച്ചത് നമ്മുടെ സ്ത്രീ സുഹൃത്തുക്കളാണ്. അവർ ഈ പറഞ്ഞ പോലെ ചാരിത്രം പറഞ്ഞു, അതുപോലെ എൻ്റെ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞു, എൻ്റെ ഇനിയുള്ള ഭാവിയെപ്പറ്റി പറഞ്ഞു. ഇതെല്ലാം പറഞ്ഞുകൊണ്ട് തന്നെ ആസ് ഷീ വാസ് ടെല്ലിങ് മീ വളരെയധികം എന്നെ ഡിസ്കറേജ് ചെയ്തു. ഒരുപാട്, അതായത് ഞാൻ പോലും ചിന്തിക്കാത്ത വശങ്ങളിലേക്ക് എന്നെ ചിന്തിപ്പിക്കുകയും ഇതിനെ എന്താ പറയുക, തിരിച്ച് എന്തിനാണ് നമ്മൾ ഇതിനെതിരെ, നമ്മൾ ഇതൊക്കെ വേറെ ഒന്നും സംഭവിച്ചില്ലല്ലോ, അതായത് ഒരു റേപ്പ് എന്നുള്ള ഒരു ഘട്ടത്തിലേക്ക് ഇത് പോയില്ലല്ലോ, പിന്നെ എന്തിനാണ് ഇതൊക്കെ വലിയ ഇതാക്കുന്നത് എന്നുള്ള രീതിയിൽ സംസാരിച്ച് വിക്ടിം എന്ന് പറഞ്ഞ് എൻ്റെ കൂടെ നിൽക്കാതെ, ഞാനിപ്പോൾ വിക്ടിം എന്ന് ഞാൻ എന്നെ വിളിക്കില്ല, ഞാനൊരു ഫൈറ്റർ എന്നേ ഞാൻ വിളിക്കത്തുള്ളൂ ഈ ഒരു ഘട്ടത്തിൽ. പക്ഷേ അന്ന് ഓഫ് കോഴ്സ് ഞാനൊരു വിക്ടിം തന്നെയായിരുന്നു. അങ്ങനെയുള്ളൊരു രീതിയിൽ നിൽക്കാതെ എന്താ പറയുക, നമ്മൾക്കെതിരായി സംസാരിച്ച ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം ആ ഒരു മനസ്ഥിതി മാറി, ലൈക്ക് ഹൗ ഷീ വാസ് സെയിങ്, ആരുണ്ടാകും നമ്മുടെ കൂടെ? ഒരു ഘട്ടത്തിൽ ഞാൻ ചെന്നപ്പോൾ ആരുമില്ല കൂടെ. ഇപ്പോൾ ഈ പറഞ്ഞുള്ള പോലീസ് സ്റ്റേഷനിൽ പോകണം, കേസ് നടത്താൻ കോടതിയിൽ പോകണം, മറ്റുള്ള ഈ പറയുന്ന മൊഴികൾ കൊടുക്കാൻ പോകണം, ഇതിനൊക്കെ ഒറ്റയ്ക്കേ ഉള്ളൂ. മനസ്സിലായി? ആ ഒരു ഘട്ടം വരുമ്പോഴാണ് ഈ പ്രതികരിക്കണമെന്ന് നമ്മൾ പറയുമ്പോഴും എന്തുകൊണ്ട്, കാരണം 3-4 വർഷമായി, മനസ്സിലായോ? ഇറ്റ് ഇസ് എ സ്ട്രഗിൾ. പക്ഷേ സോ ഫാർ മുന്നോട്ട് പോകാൻ പറ്റി. അപ്പോൾ ആ ഒരു സ്ട്രഗിൾ ഓർക്കുമ്പോൾ, അറിയുമ്പോൾ ആർക്ക് ചെയ്യാൻ പറ്റും? എൻ്റെ കൂടെ ഉള്ള വേറൊരു കുട്ടി, ഇതേപോലെ ഒരു ഹറാസ്മെൻറ്റ് വന്ന വേറൊരു കുട്ടി പറഞ്ഞത്, മെറിനെ എനിക്ക് പോകണം എന്നുണ്ട്, പക്ഷേ എനിക്ക് ഇങ്ങനെ പോകാൻ പറ്റുന്നില്ല, എൻ്റെ കുടുംബം എന്നെ അതിന് സമ്മതിക്കുന്നില്ല, അല്ലെ എനിക്ക് അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് ക്ഷമിക്കണം, എനിക്കും നിൻ്റെ കൂടെ നിൽക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞത് എനിക്കറിയാം എന്തുകൊണ്ടാണ്. കുടുംബം അല്ലെങ്കിൽ സുഹൃത്തുക്കൾ, സമൂഹമൊക്കെ വഹിക്കേണ്ട വലിയ പങ്കുകൾ വരുന്നത് എവിടെയെന്ന് വെച്ചാൽ, അവിടെയൊക്കെ വേട്ടക്കാരൻ ശക്തനാണ്, മൗനം പാലിക്കുന്നതുകൊണ്ടല്ലേ അവരൊക്കെ ശക്തരായി പോകുന്നത്. ഈ ഇരയെ അവളുടെ ദൗർബല്യത്തെ
അല്ലേ, അവളുടെ ദൗർബല്യത്തെ പിന്നെയും പിന്നെയും ചൂഷണം ചെയ്യുകയാണ്. അവളറിയാതെ അവൾക്ക് സംഭവിച്ചു പോയ ഒരു കാര്യത്തെ പറഞ്ഞ് വീണ്ടും വീണ്ടും അവളെ ദുർബലയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾ എന്തിനാ പോകുന്നത്? ഇപ്പം എല്ലാം പറഞ്ഞു, നിനക്ക് കൂട്ടുകാരായാലും ചോദിക്കുന്നു, നീ എന്തിനാ, നിനക്ക് വേറെ ജോലിയില്ലേ, അങ്ങനെ പോകുന്ന എന്തിനാ, നീ നിൻ്റെ കാര്യങ്ങൾ നോക്ക്. അങ്ങനെ ഈ സമൂഹത്തിൽ ഓരോ പെൺകുട്ടിയും ഓരോ സ്ത്രീയും അവളിലേക്ക് ഒതുങ്ങിയിരുന്നെങ്കിൽ ഇന്നും ഇത് തുടർന്നുകൊണ്ടേയിരുന്നേനെ, അനുസ്യൂഹം തുടർന്നുകൊണ്ടേയിരുന്നേനെ. പക്ഷേ എവിടെയൊക്കെയോ വെച്ച് നമ്മൾക്കിത് സഹിക്കാൻ പറ്റാത്തൊരവസ്ഥ എത്തിയപ്പോഴേക്കും പ്രതികരിക്കാൻ തുടങ്ങി. പലരും 100 പേർക്ക് സംഭവിക്കുമ്പോൾ 10 പേര് പ്രതികരിക്കാൻ തുടങ്ങി. ആ 10 പേരുടെ ശബ്ദം ഇങ്ങനെ പ്രതിധ്വനിച്ച് വന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ഇപ്പോഴെങ്കിലും വേട്ടക്കാരന്മാർക്ക് ചെറിയൊരു ഭയം ഉള്ളിലുണ്ടായി തുടങ്ങിയത്. പക്ഷേ ആ ഭയം നമ്മൾ വളർത്തിയെടുത്ത് വളർത്തിയെടുത്ത് ഇത് അവസാനിപ്പിച്ച് സ്ത്രീയും പുരുഷനും ഈ സമൂഹത്തിൽ അവർക്ക് തുല്യ ഇടമാണ്, തുല്യ അവസരമാണ്, രാത്രിയും പകലും എല്ലാം അവർക്ക് ഒരുപോലെയാണ് എന്ന് വരുന്ന അവസ്ഥയിലേക്ക് നമുക്ക് സമൂഹത്തെ കൊണ്ടെത്തിക്കണമെങ്കിൽ ഇത്തരം ചർച്ചകൾ ഉയർന്നു വന്നേ മതിയാവുള്ളൂ. ഇത്തരം പ്രതിരോധങ്ങളും പ്രതികരണങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ നമ്മൾ ഭാഗത്ത് നിന്ന് ഉണ്ടാകണം. അവിടെ തീർച്ചയായിട്ടും ഞാൻ പുരുഷ സമൂഹത്തെ ഒരിക്കലും മാറ്റി നിർത്തില്ല. അവിടെ നല്ലൊരു പങ്ക് പുരുഷന്മാർ ഇത്തരം കാര്യത്തിൽ സ്ത്രീകൾക്ക് വേണ്ട വലിയ പിന്തുണ കൊടുക്കുന്നുണ്ട്. കേസ് നടത്താനായാലും അവരുടെ കൂടെ പോകുന്നതിനൊക്കെ ഈ ചില സംഘടനകളിൽപ്പെട്ടവരായാലും ചില വ്യക്തികളായാലും പൊതുപ്രവർത്തകരൊക്കെ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ എല്ലാത്തിലും മൊത്തത്തെ നമുക്ക് അങ്ങനെ കാണാൻ പറ്റില്ല. കുറച്ചാളുകളാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അവരെ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തുക, മാറ്റി നിർത്തപ്പെടുക, അതിന് നമുക്ക് ബാക്കി എല്ലാവരും കൂടി യോജിച്ച് പ്രവർത്തിക്കുക എന്നുള്ളത് മാത്രമാണ് നമുക്കിത് ചെയ്യാവുന്ന ഒരു കാര്യം. മാഡം, കമ്മീഷൻ തലത്തിൽ അല്ലെങ്കിൽ പിങ്ക് പോലീസിംഗ്, ഇത്തരത്തിൽ സർക്കാർ തലത്തിൽ പല സംവിധാനങ്ങളുമുണ്ട് സ്ത്രീ സുരക്ഷയ്ക്കായിട്ട്. ഇത്തരത്തിൽ സദാചാര ഗുണ്ടായിസത്തിന് വിക്റ്റിമാക്കപ്പെടുന്ന സ്ത്രീകൾക്ക് എന്തെല്ലാം പരിരക്ഷയാണ് സർക്കാർ തലത്തിൽ ലഭിക്കുന്നത്? തീർച്ചയായിട്ടും പ്രത്യേകിച്ചും കമ്മീഷൻ തലത്തിൽ നിന്ന് അവർക്ക് ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനൊരു അനുഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ അവർക്ക് നേരെ പോലീസിൽ പരാതി കൊടുക്കാം. ഒരുപക്ഷെ അവിടെ ആ സ്റ്റേഷനുള്ളിൽ അവർ ചിലപ്പോൾ മറ്റൊരു സ്റ്റേഷൻ അതിർത്തിയിൽ നിന്നായിരിക്കും വന്ന്, ഒരുപക്ഷെ ബീച്ചിലൊക്കെ പോകുന്ന പറയുമ്പം മറ്റൊരു പോലീസ് സ്റ്റേഷൻ അതിർത്തിയിലായിരിക്കും. അപ്പം അവിടെ വെച്ചാണ് ഈ സംഭവം നടന്നെങ്കിൽ പോലും അവർക്ക് അപ്പോഴവരുടെ രക്ഷാർത്ഥം അവർക്ക് പോയി കഴിഞ്ഞാൽ അവർക്ക് DGP നേരിട്ട് വരാം. ആർക്ക് പോലീസിലെ നമുക്ക് ആർക്ക് വേണമെങ്കിലും അവർക്ക് പരാതി കൊടുക്കാം. ഒരുപക്ഷെ അതിന് ശേഷം ഈ പെൺകുട്ടികൾക്ക് അവർക്ക് അവരുടെ വീട്ടിലോ അല്ലെങ്കിൽ അവരുടെ ചുറ്റുവട്ടത്തോ ആ സമൂഹത്തിലോ അവർക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ടായി, അവർക്ക് കുറച്ച് നാൾ മാറി താമസിക്കണം എന്ന് അവർക്ക് തോന്നിയാൽ, കാരണം മനസ്സുകൊണ്ട് അവർ കുറച്ചുകൂടി കരുത്ത് ആർജിക്കാൻ ഇതിനെയൊക്കെ പ്രതിരോധിക്കാനും ഒക്കെ ഉള്ളൊരു കരുത്ത് ആർജിക്കും. കാരണം പെട്ടെന്ന് ആദ്യമായിട്ടൊക്കെ ഒരു സംഭവം ഉണ്ടായി കഴിയുമ്പം അതുമായിട്ടൊന്ന് പൊരുത്തപ്പെടാൻ, അല്ലെങ്കിൽ ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് എനിക്ക് എന്നെ തന്നെ ബോധ്യപ്പെടുത്താൻ എനിക്ക് കുറച്ച് സമയം വേണ്ടി വരും പെൺകുട്ടികൾക്ക്. ആ അങ്ങനെ കുറച്ചൊന്ന് മാറി നിൽക്കണം എന്ന് അവർക്ക് തോന്നിയാൽ തീർച്ചയായിട്ടും അവർ വനിതാ കമ്മീഷനെ സമീപിക്കുക, സാമൂഹ്യ നീതി വകുപ്പിനെ സമീപിക്കുകയോ ചെയ്താൽ അവർക്ക് വേണ്ട എല്ലാ താമസ സൗകര്യം, അവർക്ക് നിയമ സൗജന്യ നിയമസഹായം എല്ലാം നമുക്ക് കൊടുക്കാൻ സാധിക്കും. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം തന്നെ കൊല്ലം ജില്ലയിൽ അമ്മ മകനാൽ പീഡിപ്പിക്കപ്പെട്ടൊരമ്മ, ആ അമ്മയുടെ ഒരു സംഭവം, അത് വനിതാ കമ്മീഷൻ അംഗമെന്ന നിലയിൽ എനിക്ക് കിട്ടിയ ഒരു മെസ്സേജാണ്. മകന് കൊലക്കേസിലെ പ്രതി കൂടിയാണ്, എന്നിട്ട് ഈ അച്ഛനെ നിരന്തരമായിട്ട് ഉപദ്രവിച്ചിട്ട്, അമ്മ ബെഡ്റിഡനാണ്, അവർക്ക് പിന്നെ മറവി രോഗമുണ്ട്, അവർ ബെഡിൽ നിന്ന് അവർക്ക് എഴുന്നേക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള ഒരു അമ്മയെ മകൻ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ അച്ഛന് പിന്നെ ഈ മകനെ എതിർക്കാൻ ശക്തിയില്ല, കാരണം കൊലക്കേസിലെ പ്രതിയാണ്, ഇവരെ രണ്ടുപേരെയും അയാൾ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ ശാരീരികമായിട്ട് ഉപദ്രവിക്കുന്നുണ്ട് എന്നുള്ളത് ഈ അച്ഛൻ അറിയാമായിരുന്നു. അങ്ങനെ പലപ്പോഴും പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തിട്ടുണ്ട്. പോലീസ് ഇയാളെ പിടിച്ചുകൊണ്ട് പോകും, അവിടെ കുറേ ഒരു ദിവസം വെച്ചേക്കും, താക്കീത് ചെയ്യും, ഒക്കെ ചെയ്ത് ഇങ്ങനെ വിടുമായിരുന്നു. പക്ഷെ അപ്പോഴും ഇത് പുറത്ത് കൊണ്ടുവരണം എന്ന് അയാൾക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അപ്പോൾ അയാൾ അവിടുത്തെ ഒരു പൊതുപ്രവർത്തകൻ, ഞാൻ അറിയുന്ന ഒരു പൊതുപ്രവർത്തകൻ്റെ അടുത്ത് പറഞ്ഞു, അയാൾ എനിക്ക് തന്ന രഹസ്യ വിവരത്തെ തുടർന്ന്, അപ്പോൾ അയാൾ എന്നോട് പ്രത്യേകം പറഞ്ഞൊരു കാര്യമുണ്ട്, കമ്മീഷൻ ഈ വിഷയത്തിൽ ഡയറക്റ്റ് ഇൻവോൾവ് ചെയ്യരുത്, കാരണം നിങ്ങൾ വന്നാൽ ഇയാൾ രക്ഷപ്പെടും, രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ 2 കൊലപാതകങ്ങൾ കൂടി നമ്മൾ സാക്ഷ്യം വഹിക്കേണ്ടി വരും എന്ന് പറഞ്ഞിട്ട്, എങ്ങനെയാണ് ഇത് കൈകാര്യം ചെയ്യേണ്ടത് ഞാൻ ആലോചിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇവനെ അറസ്റ്റ് ചെയ്യാതെ നമുക്ക് ഈ വിഷയം പുറത്തു കൊണ്ടുവരാൻ പറ്റില്ല. ഞാൻ ഉടനെ തന്നെ സിറ്റി പോലീസ് കമ്മീഷണറെ വിളിച്ചു, ഞാൻ കാര്യം പറഞ്ഞു, അയാളെ രാവിലെ തന്നെ നമുക്ക് അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. രാത്രിയിലാണ് എനിക്ക് ഈ മെസ്സേജ് കിട്ടുന്നത്, രാവിലെ 6 മണിക്ക് അയാളെ അറസ്റ്റ് ചെയ്തു. അതിന് ശേഷമാണ് അമ്മയെ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചു. അപ്പം കഴിഞ്ഞ ദിവസം ഈ അമ്മയുടെ 2 പെൺമക്കൾ വന്നിട്ട് പറയുകയാണ്, ഈ ആ പറയുന്ന ആൾ കൊലക്കേസ് പ്രതിയാണ്, കഞ്ചാവ് ആദ്യം എല്ലാത്തിനും അടിമയാണ്, അപ്പം ഇവൻ്റെ കുറേ കൂട്ടുകാർ ലോബിയൊക്കെ കാണുമല്ലോ, അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവനങ്ങ് പോയെങ്കിലും ഈ അമ്മ ഇവിടെയാണ്, അപ്പോൾ അതുകൊണ്ട് അമ്മയ്ക്ക് സുരക്ഷിതമായ ഒരു സൗകര്യം, താമസ സൗകര്യം ഒരുക്കി തരണം എന്ന് ഈ പെൺകുട്ടികൾ വന്ന് കമ്മീഷനോട് പറഞ്ഞു. ഇവനെങ്ങാന്ന് ഉച്ചയ്ക്ക് എന്നെ വന്ന് കാണുന്നു, ഞാൻ ഇന്നലെ തന്നെ അവർക്ക് സുരക്ഷിതമായ താമസ സൗകര്യം ഒരുക്കി കൊടുത്തു. അപ്പോൾ അങ്ങനെ ഏതെങ്കിലും കേസിൽ, ഇപ്പോൾ ഇത് ഞാനൊരു ഉദാഹരണം പറഞ്ഞു എന്നേ ഉള്ളൂ, ഏത് കേസിലായാലും അങ്ങനെയുള്ള
സ്ത്രീകൾക്കോ പെൺകുട്ടികൾക്കോ അവർക്ക് ആ സാഹചര്യത്തിൽ അല്ലെങ്കിൽ ആ കുടുംബത്തിൻ്റെ പശ്ചാത്തലത്തിൽ അവർക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം വന്നാൽ തീർച്ചയായിട്ടും അവർക്ക് വനിതാ കമ്മീഷനെ സമീപിക്കാം. സോഷ്യൽ ജസ്റ്റിസിനെ സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രി ശൈലജ ടീച്ചർ ഇക്കാര്യത്തിലൊക്കെ വളരെ പെട്ടെന്ന് നടപടിയെടുക്കുന്ന ഒരു കൂട്ടത്തിലാണ്. സമീപിക്കുകയാണെങ്കിൽ അവർക്ക് സുരക്ഷിതമായ താമസം, അവർക്ക് വിദ്യാഭ്യാസം, അവർക്ക് ഭക്ഷണം, സൗജന്യ നിയമസഹായം എല്ലാം ചെയ്തു കൊടുക്കാനുള്ള സംവിധാനം നമ്മുടെ കേരളത്തിലുണ്ട്. അത് ഉപയോഗപ്പെടുത്തണം എന്നുള്ളതാണ് എനിക്ക് സഹോദരിമാരോട് പറയുവാനുള്ളത്. ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ കോടതിയുടെ നിലപാട് എന്താണ് മാഡം? ഏറ്റവും അവസാനമായി സുപ്രീം കോടതിയുടെ ഏറ്റവും സുപ്രധാനമായ ഒരു വിധി വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ, സ്ത്രീ എന്ന് പറയുന്നത് അവളും ഒരു സ്വതന്ത്രയായ മനുഷ്യ, അവൾക്കും അവളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ, അല്ലെങ്കിൽ അവൾ ഒരു ഭാര്യ എന്ന നിലയിൽ ഭർത്താവിൻ്റെ അടിമയല്ല, ആ വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്, ഓണർഷിപ്പല്ല, അടിമയല്ല, അവൾ സ്വതന്ത്രയാണ്. അപ്പം അവൾക്കും ഈ സമൂഹത്തിൽ സ്വതന്ത്രമായി ജീവിക്കാൻ, എന്ന് വെച്ചാൽ മോശം ജീവിക്കണമെന്നുള്ള അല്ല, ആ അർത്ഥത്തിലല്ല പറഞ്ഞത്, സ്വതന്ത്രയായി ജീവിക്കാൻ അവൾക്കും അവളുടെ വിദ്യാഭ്യാസം, അല്ലെങ്കിൽ അവളുടെ യാത്ര, അവൾക്ക് അവളുടെ ഒരു സുഹൃത്തിനോടൊപ്പം സംസാരിക്കുക, സഞ്ചരിക്കുക, ഏത് തരത്തിലും അവളും സ്വതന്ത്രയാണ് എന്ന വലിയൊരു നിരീക്ഷണമാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി നടത്തിയിരിക്കുന്നത്. ആ നിരീക്ഷണങ്ങളൊക്കെ നമ്മുടെ രാജ്യത്ത് നിൽക്കുമ്പോഴാണ് ഇതുപോലെയുള്ള സദാചാര ഗുണ്ടകളുടെ ഇടപെടലെന്ന് പറയുമ്പോൾ അത് കോടതിയെപ്പോലും ചോദ്യം ചെയ്യുന്ന രീതിയിലാണ്. അപ്പോൾ അവിടെയൊക്കെ വളരെ കർക്കശമായ നിലപാട് അധികാര കേന്ദ്രങ്ങളിൽ ഉണ്ടാവുകയും നീതിപീഠങ്ങളിൽ നിന്ന് അത്തരക്കാർക്ക് കഠിനമായ ശിക്ഷ നൽകുകയും കൂടി ചെയ്യേണ്ടതുണ്ട്.